പി പി ദിവ്യ എന്ന് പറയുന്ന കൊലയാളിയെ ഏറ്റവും അവസാനം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷങ്ങളുടെയും പ്രതിഷേധത്തിനു മുമ്പിൽ ഗത്യന്തരമില്ലാതെ ആ കൊലയാളിയെ പിടിച്ച് ജയിലിലടക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ കൊലയാളിയെ രക്ഷിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കളക്ടർ, താങ്കളല്ല, താങ്കളുടെ മുതലാളി സാക്ഷാൽ പിണറായി വിജയൻ വിചാരിച്ചാലും ഈ എ ഡി എമ്മിൻ്റെ കൊലയാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ്റെ പങ്കാളിത്തം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പോലീസിന് മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് കണ്ണൂർ കളക്ടർക്ക് ഐ എ എസ് കിട്ടിയത് ഐ എ എസ് അക്കാദമിയിൽ നിന്നല്ല, ഇ എം എസ് അക്കാദമിയിൽ നിന്നാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. മിസ്റ്റർ അരുൺ കെ വിജയൻ, താങ്കൾക്ക് പറ്റിയ പണി കളക്ടർ പണിയല്ല, താങ്കൾക്ക് പറ്റിയ ഒരു പണിയുണ്ട്, കോടതികളിൽ കള്ളസാക്ഷി പറയുന്ന പണിയാണ് ഈ കളക്ടർക്ക് പറ്റിയിട്ടുള്ളത്. ഇയാളൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണോ? ഇയാളൊരു മനുഷ്യനാണോ? ഇയാൾ പി പി ദിവ്യ പോലെ മനുഷ്യരൂപമുള്ള, മൃഗങ്ങളെക്കാൾ മോശമായ മനസ്സുള്ള ആ മനസ്സിനുടമയാണ് എന്ന് പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസിക്ക് മുഴുവൻ അപമാനമാണ് ഈ കണ്ണൂർ കളക്ടർ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് മുഴുവൻ അപമാനമാണ് ഈ കളക്ടർ. എന്താണ് ഈ കളക്ടർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് രാജൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണവും ഇതെന്താണ് പറഞ്ഞത്? അവസാനം പി പി ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ചില ഗൂഢാലോചനകൾ നടത്തിയാണ് ഈ കളക്ടറുടെ ബംഗ്ലാവിനടുത്താണ് എം വി ജയരാജന്റെ ബംഗ്ലാവ്. ഇവര് ഗൂഢാലോചന നടത്തി ദിവ്യ എന്ന് പറയുന്ന ഡ്രാക്കുളയെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ യുവമോർച്ചയുള്ള കാലത്തോളം, ഈ രാജ്യത്ത് മാധ്യമങ്ങളുള്ള കാലത്തോളം, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുള്ള കാലത്തോളം ഈ കള്ളസാക്ഷി കളക്ടർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.